ഈ കാണുന്നത് ആകാശവെള്ളരി എന്ന് പറഞ്ഞ ചെടിയുടെ പൂവാണ്. നല്ല പർപ്പിൾ കളറിൽ വളരെ അതിമനോഹരമായ പൂവാണ് ആകാശവെള്ളരി എന്ന് പറയാൻ കാര്യം. ഇതിങ്ങനെ വളർന്ന് വളർന്ന് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പടർന്നു പോകും. പിന്നെ ഇതിൻ്റെ വള്ളിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് 200 വർഷത്തോളം ഇത് നിലനിൽക്കും അത്രേ. ഇതിപ്പം 2 വർഷം പ്രായമായിട്ടുള്ളൊരു ചെടിയാണ്, 200 വർഷം ആണത്രേ ഇതിൻ്റെ ആയുസ്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ്, പാസിഫ്ലോറ ക്വാഡ്രാങ്കുലാരിസ് എന്ന് പറയും. ഇങ്ങനെ പടർന്ന് എത്ര ഉയരത്തിൽ, വളരെ ഉയരത്തിൽ പോയതിന് ശേഷം ഇത് കായ്ക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ പൂവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, നല്ലൊരു അലങ്കാര ചെടിയായിട്ട് തന്നെ നമുക്കിതിനെ വളർത്താം. നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ അതിൻ്റെ ആ പൂവ് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കായ, ഇപ്പം ഇതിൻ്റെ കായായിട്ടില്ല, പൂത്ത് വരുന്നേ ഉള്ളൂ. ഇത്തിരി പ്രയാസമാണ്, എല്ലാ പൂക്കളും കായകയില്ല പാഷൻ ഫ്രൂട്ടിൻ്റെ കൂട്ട്. പാഷൻ ഫ്രൂട്ട് ഉള്ളിടത്ത് ഇതിൻ്റെ പോളിനേഷൻ നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് പാഷൻ ഫ്രൂട്ട് ഉള്ളിടത്ത് തന്നെ ഇത് നട്ട് വളർത്തിയാലേ അത് പോളിനേഷൻ നടന്ന് മിക്കവാറും കായകുകയുള്ളൂ. ഇതിൻ്റെ കായ ഏകദേശം നമ്മുടെ ചൗച്ചാവ് എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ മാർക്കറ്റിൽ കിട്ടുമല്ലോ, ഏകദേശം അതുപോലെ ഇരിക്കും. പാഷൻ ഫ്രൂട്ട് ഫാമിലിയാണ്. വെള്ളരി, ആകാശവെള്ളരി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഏകദേശം വെള്ളരിയുടെയൊക്കെ ഒരു ടേസ്റ്റും ടെക്സ്ചറൊക്കെയാണ്. വെള്ളരി പോലെ അത്ര സോഫ്റ്റ് അല്ല അതിൻ്റെ ഫ്ലഷ്. വെള്ളരി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കറികൾ പോലുള്ള എല്ലാം നമുക്ക് ഉണ്ടാക്കാം. പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് വെറുതെ കഴിക്കുകയോ, മധുരം ഉണ്ടാവില്ല പഴുത്താലും, വെറുതെ കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിക്കുകയോ ചെയ്യാം. പക്ഷേ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇൻഫെർട്ടിലിറ്റിയെ ബീറ്റ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. പിന്നെ അതുപോലെ ഉദര രോഗങ്ങൾ, നെർവ് ഡിസീസ്. കാരണം ഇതിൻ്റെ പല ചെടികളും നോക്കുമ്പം ഇതിൻ്റെ തണ്ട് നോക്കും, വളരെ ചതുരാകൃതിയിലാണ്, ഒരു സ്ക്വയർ ഷേപ്പിലാണ് തണ്ട്. നല്ല ബലവത്താണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളും തോരനാക്കിയിട്ട് കഴിക്കാമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഞരമ്പുകളെ ബലപ്പെടുത്താൻ ഇത് നല്ലതാണത്രേ. അല്ലെങ്കിൽ ഇത് വെള്ളം തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഒന്ന് രണ്ട് ഇലകളിട്ട് തിളപ്പിച്ച് കഴിക്കുന്നതും ഇലകളും നല്ലതാണ്. അതുപോലെ കൃമിശല്യത്തിന്, കുട്ടികളുടെ വിരശല്യത്തിനൊക്കെ ഇതിൻ്റെ കായും ഇലകളും ഒക്കെ കഴിക്കുന്നതും നല്ലതാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും കായ വളരെ നല്ലതാണ്. നമുക്ക് പല വിധത്തിലുള്ള കറികൾ ഉണ്ടാക്കി കഴിക്കാം. പച്ചയായിട്ടും സാലഡായിട്ടും ഒക്കെ കഴിക്കാം. വെള്ളരിക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരുമാതിരി എല്ലാ കറികളും, അല്ലെങ്കിൽ ചവച്ചവ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ കറികളും ഇതുകൊണ്ടും ഉണ്ടാക്കാം. പിന്നെ ഒരു പ്രാവശ്യം നട്ട് വളർത്തി കഴിഞ്ഞാൽ, കുറച്ച് പടരാനുള്ള ഒരു സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പടർന്ന് വർഷങ്ങളോളം നമ്മുടെ ജീവിതകാലം 5-10 തലമുറ 200 വർഷം എന്ന് പറയുമ്പോൾ 5 മിനിമം ഒരു 5 തലമുറയ്ക്കെങ്കിലും തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടും. കാണാനും നല്ല ഭംഗിയാണ്. കോപ്പത്തിൽ ഒപ്പം പാഷൻ ഫ്രൂട്ടും കൂടി നട്ട് വളർത്താൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ മാനുവൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. ഇത് പോളിനേഷൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതുണ്ടല്ലേ നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ ഒരു ചെറിയ പന്തലൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തേലോട്ട് താഴെ കുറച്ച് പടരാനൊന്നും സൗകര്യം കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മരത്തേലോട്ടൊക്കെ പടർന്ന് കയറിയാൽ, ഇത് രാവിലെ ഇതിൻ്റെ പൂ, ഇത് കുറച്ച് ഇത്തിരി വൈകുന്നേരം ആയതുകൊണ്ട് ആ പൂ ഇത്തിരി ഒന്ന് കൂമ്പിയിട്ടുണ്ട്. രാവിലെ ഇതാ വിടർന്ന് വരുമ്പോൾ അത് കാണാൻ വളരെ ഭംഗിയാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവിൻ്റെ ഷേപ്പ് തന്നെയാണെങ്കിൽ ആ കളറും കുറച്ചും കൂടി വലിപ്പമുണ്ട്. അതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒരു അലങ്കാര ചെടിയായിട്ട് പോലും ഇത് വളർത്താവുന്നതാണ്. നമ്മുടെ ഇടയിലൊന്നും അത്ര കോമൺ അല്ലാത്ത ഈ ചെടിയൊന്ന്. പിന്നെ ഇതിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അരി തന്നെ വേണമെന്നില്ല കേട്ടോ. ഈ കൊമ്പ് മുറിച്ച് നട്ടാലും ഇതിനെ വളരുന്നതായിരിക്കും. കൊമ്പ് മുറിച്ച് അതൊക്കെ ഏതെങ്കിലും ഒരു റൂട്ടിംഗ് മിക്സറിലൊക്കെ ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാലും, അല്ലെങ്കിൽ മഴക്കാലത്ത് വെച്ച് കഴിഞ്ഞാലും ഇതിനെ നട്ടുപിടിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇത് ഈ ചെടി ഓരോന്നൊക്കെ ഒന്ന് നട്ട് വളർത്തിയാൽ വളരെ പല ഗുണങ്ങളുമുണ്ട്. വെള്ളം തിളപ്പിച്ച് കുടിക്കുക, എൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനായാൽ പോലും നല്ലതാണ്. നല്ലൊരു വെജിറ്റബിളുമാണ്, നല്ല സാത്വിക് നേച്ചറുള്ളത്, വളരെ ആൽക്കലൈൻ നേച്ചറുള്ള ഒരു വെജിറ്റബിളാണ്. ബ്ലഡിനെ ആൽക്കലൈൻ ആക്കാൻ, അസിഡിറ്റി, ബ്ലഡ് അസിഡിക് ആകുന്ന ആണല്ലോ പല രോഗങ്ങൾക്കും ഉണ്ടാകാൻ കാരണം. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി ഇതിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതിൻ്റെ ഇലയും കായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പക്ഷേ കായ കിട്ടിയില്ലെങ്കിൽ പോലും തണ്ടൊക്കെ എവിടെന്നെങ്കിലും കാണുന്നെങ്കിൽ ഇതിൻ്റെ ഒരു തണ്ടൊക്കെ മുറിച്ച് അതിനെയൊന്ന് പരിചരിച്ചൊന്ന് വളർത്തി കൊടുത്താൽ പിന്നെ വർഷങ്ങളോളം, അതായത് നമ്മളോ അല്ലെങ്കിൽ അനന്തര 4-5 തലമുറകൾക്ക് പോലും പ്രയോജനപ്പെടും എന്നൊരു ചെടിയാണിത്. നമസ്കാരം.